സുതാര്യവും ചെലവ് കുറഞ്ഞതും സുരക്ഷിതവുമായ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കെ എസ് ആർ ടി സിയുടെ ആദ്യകാല കോർപ്പറേഷനായിരുന്ന കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സർസിപി വിഭാവനം ചെയ്തിരുന്നത്. എന്നിരുന്നാൽ കെ എസ് ആർ ടി സിയുടെ രൂപവും ഭാവവും ആദ്യകാലങ്ങളിൽ യാത്രക്കാർക്ക് അനുകൂലമായിരുന്നു, സുഖകരമായിരുന്നു. എന്നാൽ കെ എസ് ആർ ടി സി ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തനം തുടങ്ങി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കെ എസ് ആർ ടി സി യാത്രക്കാരെ മറന്നുകൊണ്ട് അതിൻ്റെ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങളാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ തീരുമാനമാണ് ഈ വരുന്ന 5-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ദീർഘദൂര ഫാസ്റ്റ് പാസഞ്ചറുകളുടെ യാത്രാ സിസ്റ്റം. ഇതുവരെ ഉള്ള 1000 ബസ്സുകളോളം ഉള്ളതിൽ ഏതാണ്ട് 270 ഫാസ്റ്റ് പാസഞ്ചറുകൾ 2 ജില്ലകളിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന സംവിധാനമായിരുന്നു. എന്നാൽ വരുന്ന 5-ാം തീയതി മുതൽ ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിൽ ചെല്ലുമ്പോൾ യാത്രക്കാരൻ ആ ജില്ലാ ഹെഡ്ക്വാർട്ടറിൽ ഇറങ്ങി മറ്റൊരു ബസ്സിൽ കയറേണ്ട സ്ഥിതി വരും. എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാതാപിതാക്കളെയോ കൊച്ചുമക്കളെയോ കയറ്റിവിടുന്ന ഒരു രക്ഷകർത്താവിന് ഇനി വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്ന് കുട്ടി അവിടെ എത്തിയോ അല്ലെ മാതാപിതാക്കൾ എത്തിയോ എന്ന് കണക്ക് കൂട്ടാൻ കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സുഖകരമായി കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രക്കാരൻ തൃശൂർ സ്റ്റാൻഡിൽ ബസ്സിറങ്ങണം. അതിനുശേഷം പാലക്കാട് നിന്നോ ഗുരുവായൂരിൽ നിന്നോ വരുന്ന മറ്റൊരു ബസ്സിൽ നിൽക്കാൻ പോലും ഇടയില്ലാതെ വരുന്ന ബസ്സിൽ കയറി തൂങ്ങി നിന്ന് എറണാകുളം ഗാരേജിൽ ചെന്നിറങ്ങണം. എറണാകുളത്ത് നിന്ന് വീണ്ടും അടുത്ത ബസ് പിടിച്ച് ആലപ്പുഴ ഗാരേജിൽ വീണ്ടും ഇറങ്ങണം. ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് ഇറങ്ങണം. ഇതുകൊണ്ട് യാത്രക്കാരന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കെ എസ് ആർ ടി സിക്ക് ഒരു യാത്രക്കാരിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് മുകളിൽ ഓരോ പ്രാവശ്യവും കയറി ഇറങ്ങുമ്പോൾ 6 മുതൽ 8 രൂപ വരെ കൂടുതൽ കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി മറ്റൊരു തരത്തിൽ യാത്രക്കാരെ പിഴിയുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു ബസ് ചാർജ് വർധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജനങ്ങൾ എതിർക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബസ് ചാർജ് വാങ്ങിക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്നിട്ടും കെ എസ് ആർ ടി സി രക്ഷപ്പെടുന്നില്ല. അപ്പോൾ മറ്റൊരു തരത്തിൽ ഒരു സൂത്രപ്പണി എന്ന് വേണമെങ്കിൽ ഒരു വാക്ക് ഉപയോഗിക്കാം. ആ ഒരു സൂത്രപ്പണി ഉപയോഗിക്കുകയാണ്. പക്ഷേ ഇത് കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡുകളിൽ കലാപം വരെ ഉണ്ടാകാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് വരുന്ന യാത്രക്കാരന് സീറ്റ് നിഷേധിക്കപ്പെടുന്നു, അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകൾക്കൊക്കെ സീറ്റ് ഇല്ലാതെ വരാൻ പോകുന്നു. അപ്പോൾ ഇത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതൊരു ജനാധിപത്യപരമായ തീരുമാനം എടുത്തിട്ടല്ല, കെ എസ് ആർ ടി സിയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അതെന്താണെന്ന് അവർ വെളിവാക്കണം. ഇതുകൊണ്ട് യാത്രക്കാർക്കും കോർപ്പറേഷനും ഉണ്ടാകുന്ന എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്? മാത്രമല്ല ഇന്ന് ദീർഘദൂര സർവീസുകൾ അയക്കുന്ന ബസ്സുകൾ അതാത് ജില്ലകൾ വിട്ട് അടുത്ത ജില്ലയിൽ ചെന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇന്ന് കിട്ടുന്ന കളക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ യാത്രക്കാരൻ കൂടുതൽ യാത്രാ ചാർജ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ തീരുമാനം പുനഃപരിശോധിച്ചിരിക്കണം. ഇപ്പോൾ ഉള്ള യാത്രാ ഫെസിലിറ്റിക്ക് പകരം കൂടുതൽ സൂപ്പർഫാസ്റ്റുകൾ ഓടിക്കുന്ന ഒരു സ്ഥിതി ഒരു രീതിയിലോട്ടും കോർപ്പറേഷൻ പോയിട്ടില്ല. അപ്പോൾ കൂടുതൽ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം പിഴിയുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഞങ്ങളെപ്പോലെ ഈ രംഗത്ത് യാത്രക്കാരുടെ ക്ഷേമത്തിന് പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യം നിയമം നടപ്പാക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കേണ്ടി വരും. ഒരു ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാർ, അതായത് 48 സീറ്റുള്ള ഒരു ബസ്സിൽ പരമാവധി നിർത്തിക്കൊണ്ട് പോകാവുന്നത് 12 യാത്രക്കാരെയാണ്. അപ്പോൾ അങ്ങനെ 60 യാത്രക്കാരിൽ കൂടുതൽ പാടില്ല എന്നുള്ള ഒരു നിയമം നടപ്പാക്കാൻ കോർപ്പറേഷൻ ബാധ്യത ആയിത്തീരും. അപ്പോൾ ഇന്നുള്ള ബസ്സുകൾ കൊണ്ട് ഓപ്പറേഷൻ നടക്കാതെ വരും. അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടുന്നത്.